എന്തിനുള്ള പരിപാടിയാണ്? ചെറിയൊരു റൂം മേക്കോവർ. വേറെ യാത്രയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങളതേ ചെറുതായിട്ടിരിക്കുന്ന സമയത്ത് എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ റൂം ഒന്ന് മേക്കോവർ ചെയ്യുകയാണോ? വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഞങ്ങളുടെ മുറി മാത്രം ഒന്ന് പെയിന്റ് അടിക്കണം, പിന്നെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ. അപ്പൊ ഇപ്പൊ റൂം എങ്ങനെ ഇറങ്ങണെന്ന് കാണിച്ചാൽ ഇപ്പൊ ആകെ അലമ്പായിട്ട് ഇറങ്ങണേ, അത് നമ്മളൊന്ന് പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റ് ആക്കാൻ പോകാം. അപ്പൊ ദേ ഈ കാണുന്നതാണ് റൂം അല്ലേ? ആകെ ഇതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ, എന്റെ ക്രിയേറ്റിവിറ്റിയുടെ അങ്ങേയറ്റമാണ്. എനിക്ക് സർപ്രൈസ്, പക്ഷെ സർപ്രൈസ് ഒന്നും ആയില്ല കേട്ടോ. ഇത് ഞങ്ങൾ ഇതിനു മുമ്പ് ഏതൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊരു ഏറെക്കുറെ 10 കൊല്ലത്തെ കല്യാണത്തിന് മുമ്പത്തെ 10 കൊല്ലത്തെ പല മുഹൂർത്തങ്ങളിലെ ഫോട്ടോസ് ഉണ്ട്. ഇതേ സെന്ററിൽ കാണുന്നതാണ് സ്കൂളിൽ വെച്ചിട്ട് ഇപ്പൊ ആദ്യത്തെ ചേർന്നെന്നുള്ള ഫോട്ടോ. ചേർന്നെന്നല്ല, അത് ഗ്രൂപ്പ് ഫോട്ടോ കട്ട് ചെയ്ത കേട്ടോ. അങ്ങനെ അങ്ങനെ കാര്യങ്ങളെല്ലാം ഇതൊക്കെ കുഞ്ഞിക്ക് ഇപ്പൊ ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ പറിച്ചു കളയാണ്. ഇത് ലൈറ്റ് കളിങ്ങനെയാണോ കുഞ്ഞു? ലൈറ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ ലൈറ്റ് കളിയും. മറ്റേ ലൈറ്റ് എടുത്തേക്ക്. ട്യൂബ് കിടത്ത് കഴിയുമ്പോൾ ഇങ്ങനെ തെളിഞ്ഞിരിക്കുവായിരുന്നേ. അപ്പൊ ഇതെല്ലാം പറിച്ചു കളയാണ്. അതുപോലെ തന്നെ ഇനി ലൈറ്റ് ഇട്ടോ. ഈ കർട്ടൻ മാറ്റാൻ വേണ്ടി ഇച്ചിരി നാളധികമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു, മാറ്റിയില്ല. പിന്നെ അതുപോലെ ഇവിടെ മുഴുവൻ നമ്മുടെ പൂപ്പിൽ കാര്യങ്ങളെല്ലാം കയറിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? വലുതാക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 3.5 അടിയോ 4 അടി കഷ്ടിയുള്ള കട്ടിലാണ്, ക്യൂൻ പോലും അല്ല. അപ്പോ ഇതൊരു കിങ് സൈസ് ആക്കണം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തിരിയും മറിയെല്ലാം ചെയ്യുമ്പോൾ ഇടിക്കുക തൊഴിക്കുക പരിപാടികളെല്ലാം എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി ചേർന്ന് ഇറക്കാണ്ടോ. അപ്പൊ അതുപോലെ ഈ സൈഡിൽ കൂടെ എല്ലാം പെയിന്റ് ഒക്കെ പോയിട്ടുണ്ട്. ഇതൊക്കെ എല്ലാം സെറ്റാക്കി റെഡിയാക്കി എടുക്കണം. അപ്പോ ടിഷ്കോ 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 എന്ന് കാണിക്കുമ്പോഴേക്കും നമ്മുടെ റൂം റെഡി ആയിട്ട് വരില്ല. ഇത് തേച്ച് ഒരുമി സെറ്റ് ആക്കി എടുത്തു വരണം. രണ്ടു ദിവസത്തെ പരിപാടി ഉള്ളു. അപ്പൊ ഞാൻ എന്റെ ദിവസം ഞാൻ നേരെ എന്റെ വീട്ടിലേക്ക് പാക്ക് ചെയ്യാണ്. പക്ഷെ രാത്രി മാത്രമേ ഉള്ളൂ, രാവിലെ വന്നിട്ട് എനിക്ക് ഫ്ലവർ ചെയ്യാനുണ്ട്. അപ്പൊ രാത്രി ജസ്റ്റ് എന്നെ കൊണ്ടാക്കും, നാളെ രാവിലെ തിരിച്ചു ഞാൻ വരും. നടന്നോളാം ദൂരേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കാഴ്ചകള്. അപ്പൊ നമുക്ക് ഓരോ ചെറിയ ചെറിയ മേക്കോവർ കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്തെങ്കിലും പരിപാടികൾ വെക്കണം അല്ലേ? എന്തെങ്കിലും ഫോട്ടോയും പരിപാടി എല്ലാം വെക്കണ്ടേ? അപ്പൊ അതൊക്കെ വെക്കണതും പരിപാടികളെല്ലാം കാണാം. ഫോട്ടോസ് എല്ലാം പറക്കാണ്ടോ? ഫോട്ടോസ് പറഞ്ഞപ്പോ വേറെ പ്രശ്നമുണ്ട്, പുറകിൽ ഇരിക്കുന്ന എല്ലാ പെയിന്റുകളും പോരും, പശയും പോരും, പുട്ടിയും പോരും. ഇതുണ്ടാ പ്ലസ് ടുല് ഞങ്ങള് നമ്മുടെ ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ ആട്ടോ. അവിടെ പോകാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, എല്ലാ പ്ലസ് ടുലും സ്കൂളിലും വെച്ച് ടൂർ വന്ന സ്ഥലമാണ്. അവിടെ വെച്ചെടുത്ത ഫോട്ടോയാണ്. ക്ലീൻ ചെയ്തിട്ട് പയ്യെ പയ്യെ ഓരോ പരിപാടികൾ കാണാവേ. ഇത് കല്യാണത്തിന്റെ 3 ദിവസം മുമ്പ് രാത്രിയിൽ ഇരുന്ന് ഉണ്ടാക്കിയതാണ്, തന്നെ ഉണ്ടാക്കിയതാണ്. ജെറിൻ സങ്കടത്തോട് കൂടിയാണ് അത് വരുന്നത്. അവിടെ നിന്ന് ഫോട്ടോസ് എന്തി? ഓ, അവിടുത്തെ മുഴുവൻ എടുത്തോട്ടോ. ഇനി നമുക്ക് ഈ ഇരിക്കുന്ന ഷെൽഫുകൾ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് ന്യൂസ് പേപ്പർ ഇട്ട് മറയ്ക്കണം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പെയിന്റ് പറ്റുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള പരിപാടികൾ അവസാനം എല്ലാം ഊരി ഇങ്ങനെ ഭയങ്കര എക്കോയി കേട്ടോ. ഇനി ഇതിന്റെ മുകളിൽ കൂടെ മുഴുവൻ നമ്മുടെ ന്യൂസ് പേപ്പർ ഇട്ട് ഡ്രോപ്പ് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിന്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി. അതുപോലെ ഈ ഫർണിച്ചറിന്റെ മുകളിൽ കൂടെ അല്ല കേട്ടോ. ഇപ്പൊ അടുപ്പത്തെ കോലെല്ലാം കണ്ടു കേട്ടോ. ഇതൊക്കെ ഈ ഫംഗസ് പോലത്തെ സാധനമാണ്, ഇതൊക്കെ നമുക്ക് ഈ എന്താണ് അലർജി എല്ലാം ഉണ്ടാക്കും. അയ്യോ, ഭിത്തിക്ക് നോവൊന്നുമില്ല, അങ്ങ് തേച്ച് തേച്ചങ്ങ് ഒരുമിക്ക്. കുഞ്ഞു നീട്ടി ഡ്രസ്സിലിട്ട് ഇരിക്കുന്നുണ്ട്, നമ്മള് ഫുള്ള് കവർ ചെയ്യുന്നില്ല. അവര് അവിടെ പെയിന്റ് അടി ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞട്ടാ. അപ്പൊ ഇനി കട്ടില് കാര്യങ്ങളെല്ലാം പിടിച്ചു തരണം, പുതിയ കട്ടില് വരും. അപ്പൊ നമ്മള് ഫുള്ള് തുടക്കുകയാണ്, തുടച്ച് കഴുകി ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കട്ടില് വന്നിട്ടില്ല, ഇനി കട്ടിലും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് അലമാര അതുപോലെ എടുത്തു വെച്ചു, ഷെൽഫ് ഒക്കെ അതുപോലെ തന്നെ എടുത്തു വെച്ചു, ബാക്കിയെല്ലാം സെറ്റായി. ഇനി കട്ടില് ഒഴികെ ഇത് കല്യാണത്തിന്റെ അന്ന് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് ഇത്രയും നാള് പൊടി പിടിച്ച് ചുമ്മിരിക്കുകയായിരുന്നു കേട്ടോ, നമ്മുടെ കസിൻ മാണി തന്നാണ് കേട്ടോ. അതുപോലെ ഇത് നമ്മുടെ ചുമ്മാ ഡ്രസ്സ് ചെയ്യുന്ന എടുത്തിട്ട് ഒരു ഫ്രെയിം ചെയ്തു. ഈ സംഭവത്തിന് 400 രൂപ. നമ്മൾ ഓൺലൈൻ ആമസോണിലൊന്നും കയറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാൾപേപ്പർ മേടിച്ച് കാശ് കളയേണ്ട കാര്യമില്ല.
ഇഷ്ടമുള്ള സാധനം ഇതേപോലെ പിൻട്രസ്റ്റിൽ നിന്നോ ഏതെങ്കിലും ഗൂഗിളിൽ നിന്ന് എടുക്കുക. ഇനി ഇവിടെ ഒരു സ്പേസ് വെച്ചിട്ടുണ്ട്, ഈ സ്പേസിൽ നമ്മുടെ കടയെ കൊണ്ട് വെച്ചാലാണ് നമ്മുടെ പ്ലേ ബട്ടൺ കൊണ്ടാണ് അല്ലേ കുഞ്ഞു. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ഞങ്ങളുടെ വാള് ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത് കൂടുതലൊന്നുമില്ല. പിന്നെ നമ്മുടെ ബെഡ് വരുമ്പോൾ ഈ താഴത്തെ സ്ക്രാച്ച് എല്ലാം ഉണ്ടല്ലോ, അതൊക്കെ ഞങ്ങളുടെ ബെഡ് വന്നു കഴിയുമ്പോൾ മറിഞ്ഞു അല്ലേ, അതാണ്. അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മുഴുവൻ പൊട്ടിയെ പൊട്ടിച്ച് കളഞ്ഞിട്ട് പുതിയ പൊട്ടി ഇടേണ്ടി വരും. ഇപ്പോൾ ഈ നമ്മുടെ കട്ടിൽ വന്നു, ഇനി ഇത് ഫിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച് ഇവിടെ തല ഇങ്ങോട്ട് കാലും വെക്കേണ്ട രീതി ആണ്, അതൊരിക്കലും നടക്കില്ല, അമ്മൂറി ചെറുതായത് കൊണ്ട്. അപ്പോൾ അവിടെ തലയും ഇങ്ങോട്ട് കാലും വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ഫൈനലി നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി വേറെ ഒന്നുമില്ല, മാറിപ്പോയ ബെഡ് ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുവരണമെന്ന് മാത്രമേ ഉള്ളൂ. കാര്യം ഞാൻ ബെഡിൻ്റെ സൈസ് ഇച്ചിട്ട് മാറിപ്പോയിട്ടോ. അപ്പോൾ ബെഡ് വരും, ബെഡും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഫിനിഷ് ആയിട്ട് കാണാം. ഇത് ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കൂപ്പിൾ കടയിലിരുന്ന പ്ലേ ബട്ടൺ കൊണ്ടുവന്ന് വീട്ടിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സെറ്റ് ആയി ആദി കിടുവായോ? ഗുഡ് ആയില്ലേ? ഗുഡ് ആയോ? അത് രണ്ടും മോള് വെക്കണം, മോള് വെക്കണം. സംഭവം സെറ്റ് ആയോ? സെറ്റ്. അപ്പൊ ദേ നമ്മുടെ ബെഡ് അവസാനം, ബെഡ് എല്ലാം മാറ്റി വന്നിട്ടുണ്ട്, എല്ലാം എത്തി സെറ്റായി. പ്രത്യേകിച്ച് അതിന് മാത്രം വലിയ മോഡിഫിക്കേഷൻസ് ഒന്നും നടത്തിയിട്ടില്ല കേട്ടോ. കട്ടില് മാറ്റി, കട്ടില് ഇതിപ്പോ ഹെഡുള്ള കട്ടിലായതുകൊണ്ട് ഇവിടെ തട്ടണോണ്ട് ഇവിടെ വലിയൊരു മേശയായിരുന്നു കിടന്നെ. ആ മേശ മാറ്റി ഞങ്ങളൊരു ചെറിയൊരു മേശ മേടിച്ചു. കസേര മാറ്റി ഒരു പുതിയ കസേര ഇട്ടു. ഒരു ചെറിയൊരു ഷെൽഫ്, കുഞ്ഞു ഷെൽഫ്, അവിടെ ഇപ്പൊ നല്ല വൃത്തിയായിട്ട് വാച്ച് ഇങ്ങനെ സംഭവങ്ങൾ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇനി എന്റെ എന്താ ഊരിടുന്ന രാവിലെ ഞാനൊന്ന് വാച്ച് എടുത്തിട്ടു, ഞാൻ നോക്കിയപ്പോ ഡ്രസ്സൊക്കെ മാറി ഇതിന്റെ മുകളിലാണ് ഇരുന്നത്. അല്ല, ഇനി എളുപ്പമാണ് ഡ്രസ്സൊക്കെ മാറി ഇടാൻ, ഇനി ആരോ വേറെ നോക്കണ്ട, അതങ്ങ് വിരിച്ചിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഉണങ്ങുകയും ചെയ്തോളൂ. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇത്രയും ചെറിയൊരു പരിപാടി. കട്ടിൽ മാറേണ്ടത് പക്ക അനിവാര്യമായിരുന്നു കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് എന്നെപ്പോലെ ഒരു ചെറിയ മനുഷ്യനും കുഞ്ഞിനെ പോലെ ഒരു വലിയൊരു ആൾക്കും കൂടി ആ കുഞ്ഞി ഒരു 4 അടി വീതിയുള്ള കട്ടിലിനകത്ത് കിടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പാടായിരുന്നു. 4 അടി ഇല്ല, 3.5 സംതിങ് പഴയ ബെഡുണ്ടല്ലോ. അപ്പൊ അത് മാറിയിട്ട് നമ്മൾ കിങ് സൈസിലേക്ക് മാറി. കിങ് സൈസിലേക്ക് മാറി കഴിഞ്ഞപ്പോൾ ഇതിന്റെ അടിയിൽ നമ്മൾ സ്റ്റോറേജ് ഉള്ളത് എടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമിന്റെ സ്ഥലം ഒത്തിരി കുറയുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇനി വാഴയുടെ അങ്ങനെയായിട്ട് കാര്യങ്ങളായിട്ട് വരുമ്പോഴേക്ക് നമുക്ക് ഡ്രസ്സ് കാര്യങ്ങൾ കൂടുതൽ വന്നുകൊണ്ട് അടിയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ അങ്ങനത്തെ ഒരു ബെഡ് എടുത്തു. ഇത്രയും ചെറിയ സംഭവം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സംഭവം മനസ്സിലായി, നമ്മുടെ ഒരു വീട്ടിൽ നമ്മൾ എന്ത് തൊട്ടാലും പിടിച്ചാലും എല്ലാം പൈസ കൊടുക്കുന്നത്, ഇതൊന്നും വെള്ളം പൂശി പരിപാടികൾ ചെയ്ത് ഇത്രയും സംഭവം ചെയ്തപ്പോഴേക്കും 80,000 രൂപ എന്നുള്ളതാണ് വാസ്തവം. അതാണ് അല്ലേ നിങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ് വാങ്ങി, കട്ടില് വാങ്ങി, കട്ടിലിന് 44,000 ഉണ്ട്, ബെഡിന് 13,000 ഉണ്ട്. പിന്നെ ബെഡ്ഷീറ്റ് സംഭവങ്ങൾ, പിന്നെ കർട്ടൻ മാറ്റി, ഇത് നമ്മുടെ കർട്ടൻ മാറ്റി, പിന്നെ ഒരു മേശ. ആ മേശ. പിന്നെ ഇത് ഞങ്ങളുടെ റൂം മാത്രമല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്റ്റുഡിയോ ഇല്ലല്ലോ, ഇനി നമ്മുടെ സ്റ്റുഡിയോ ആണ്. കരുതുന്നത് ഞാൻ യാത്രാ വീഡിയോ ആയിട്ട് പോണ സമയത്ത് കുഞ്ഞുവിനൊരു ലൈഫ് സ്റ്റൈൽ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പറഞ്ഞു തരേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ കുഞ്ഞു നേരിടുന്ന എക്സ്പീരിയൻസുകൾ, അറിയുന്ന കാര്യങ്ങൾ, അതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാനല്ല ഒരു ചെറിയ സ്റ്റുഡിയോ സെറ്റപ്പ് വേണ്ടേ? എന്നൊക്കെയാണ് പറയുന്നത്, അതിനൊക്കെ വേണ്ടിയാണ്. അപ്പൊ അതിന് വലിയ സ്ഥലങ്ങളും കാര്യങ്ങളൊന്നുമില്ല, അപ്പൊ ജസ്റ്റ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇത് വരും. അപ്പൊ ഇവിടെയെല്ലാം ഇരുന്നിട്ട് ഒരു ചെറിയ രീതിയിൽ അല്ലേ എന്തെങ്കിലും ഒരു വീഡിയോസ് എല്ലാം എടുക്കണമെങ്കിൽ, ചെറിയ വീഡിയോസ് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അല്ലെ ഇനി വരുന്ന മാസങ്ങളിലെല്ലാം കുഞ്ഞുവിനെ വീഡിയോയിൽ മിസ് ചെയ്യും. അത് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസ് വേണം. വേറെ എന്താ വിശേഷം? ഇത്രയല്ലേ ഉള്ളൂ, നമ്മളങ്ങനെ മുറി മേക്കോവർ ചെയ്തിരിക്കുന്നു. ആഹാ, ഇതൊരു ബെഡ്ഷീറ്റ്, ബെഡ്ഷീറ്റ് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേരാ കേട്ടോ. ബെഡ്ഷീറ്റ് നമ്മുടെ വീടിനടുത്തുള്ള ചേച്ചിയാണ്. ചേച്ചിക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ടെസ്റ്റ് ബൈ ആതിര എന്നാണ് പേര്. ഞാൻ കറക്റ്റ് നോക്കിയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നമുക്ക് ഇവിടെ 100 മീറ്റർ പോകാനുള്ളൂ, തൊട്ടടുത്ത് പോയി ഇന്നലെ രാവിലെ മേടിച്ചു നൽകി. ഇത് എന്താ സംഭവം വെച്ചാലേ, അവര് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. പ്രിന്റഡ് ആണ് വരുന്നത്, രണ്ടും സെപ്പറേറ്റ് തുണി കട്ട് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കണതാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറഞ്ഞേ അത് കസ്റ്റമൈസ് ചെയ്തത്. നമുക്ക് താമസം ഉണ്ടെങ്കിൽ, അല്ല കുറച്ച് സമയം വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഇവിടെ എംബ്രോയിഡറി ചെയ്തല്ലേ, അങ്ങനെയെല്ലാം ചെയ്തു. ഇതൊക്കെ 1,000 താഴെ 950 കിങ് സൈസ് ആണ്. 4 കവറിന്റെ മേടിച്ചോണ്ട്, 4 പില്ലോ കവറിന്റെ മേടിച്ചോണ്ടാണ് ഈ 950 വന്നത് കേട്ടോ. രണ്ടെണ്ണം ഉള്ളെങ്കിൽ കുറവുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും സംഭവത്തിന് ഈ 900 വലിയ കൂടുതലൊന്നും അല്ലാതെ വേണം. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ഷെൽഫെല്ലാം കിട്ടുമല്ലേ, പിന്നെ പറയണം പറയണം, അത് കണ്ടെ എന്താ കൈ കൊണ്ടി കൊടുക്കുന്നത്? ചെടി വെച്ച്. ഓ,
പറയണം 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 എന്ന് പറഞ്ഞാൽ അറിയാതെ ചെടി വെച്ചിട്ടുണ്ടോ? രണ്ട് ചെടി അത് വെച്ചേക്കണം. അതുപോലെ ജവിടെ ഒരു ചെടി വെച്ചിട്ടുണ്ട്. അത് പറയാണ്ട് ഈ വീഡിയോ അവസാനിപ്പിച്ചാൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് അതും കൂടി പറഞ്ഞിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം തൊട്ട് ഇതെല്ലാം ഭയങ്കര അലമ്പാവാനുള്ള ഒരു ഡ്രസ് ഹാങ്ങർ ഒക്കെ ആയിരിക്കും കേട്ടോ. വീഡിയോ നിർത്തിയാലോ? അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ റൂം ടൂർ എന്നാലും പറയാം, അല്ലെങ്കിൽ മേക്ക് ഓവർ വീഡിയോ എന്ന് പറയാം. അത് റൂം മേക്ക് ഓവർ തന്നെയാണ്. അപ്പം ഇനി കുറച്ച് ട്രിപ്പൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് കഴിയുമ്പോൾ അവിടെയൊക്കെ കുറച്ച് മാനോപം പരിപാടിയിട്ട് എന്തെങ്കിലും വലിച്ചു വരി കയറണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നാളെ ഉണ്ട് വീഡിയോ, അതുപോലെ നാളെ കഴിഞ്ഞ് വീഡിയോ ഉണ്ട്. രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ട്രിപ്പിൻ്റെ വീഡിയോ വരും. ഇനി ഞാനൊരു സൈഡിലൂടെ യാത്ര, കുഞ്ഞൊരു സൈഡിലൂടെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആ വിശേഷങ്ങളും വർത്തമാനങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും വണക്കം. ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. ബൈ.